ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമെല്ലാം പരസ്പരം കൊമ്പുകോർക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. പല വിഷയങ്ങളിലുമുള്ള നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും നിലപാടുകളെല്ലാം അവരവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വഴിയാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും. എന്തിനേറെ പറയുന്നു, സർക്കാർ പ്രഖ്യാപനങ്ങൾ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി റിലീസ് ചെയ്തു തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന ഒരു വാർത്തയ്ക്ക് പ്രസക്തി ഏറുന്നത്. ഇന്ത്യക്കെതിരെ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ ആർമിയുടെ നേതൃത്വത്തിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മേജർ ജനറൽ ആസിഫ് ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് അഥവാ ISPR ആണ് ഇന്ത്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുന്നതിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഒരു വർഷത്തിനിടെ 1000-ൽ യുവാക്കളെ ഇന്ത്യനുകളായി റിക്രൂട്ട് ചെയ്തതായി ഇപ്പോൾ പാക് ആർമിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. വളരെ വിപുലമായ രീതിയിലാണ് പാകിസ്ഥാൻ ആർമി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനാലാണ് 1000-ൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്തത് തന്നെ. ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇന്ത്യക്കെതിരെ പോസ്റ്റുകളും കമൻറ്റുകളും ഇടുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി. ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഇന്ത്യയെ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്നവർക്ക് അവാർഡ് നൽകുന്നുണ്ട് പാകിസ്ഥാൻ. ഏറ്റവും അധികം റീട്വീറ്റ് ചെയ്യപ്പെടുന്ന ട്വീറ്റ് പോസ്റ്റ് ചെയ്യുന്ന യുവാക്കൾക്കും ഇവർ അവാർഡ് നൽകുന്നുണ്ട്. ഇതിനുവേണ്ടി പാകിസ്ഥാൻ ആർമിയുടെ മാധ്യമ വിഭാഗമായ ISPR എല്ലാ മാസവും മത്സരങ്ങൾ സംഘടിപ്പിക്കാറ് പോലുമുണ്ടെന്നാണ് വിവരം. ഫൗസി ഫൗണ്ടേഷനിലെ ജോലിയും വിവിധ കരാറുകളും സമ്മാനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും 100,000-ൽ ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വാധീനമുള്ള ഇന്ത്യക്കാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിശദമായ പട്ടിക യുവാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം ഇന്ത്യൻ നേതാക്കൾ, സൈനികർ, ബ്യൂറോക്രാറ്റുകൾ എന്നിവയെക്കുറിച്ച് മോശം വാർത്തകൾ തയ്യാറാക്കി പ്രചരിപ്പിക്കാനും ISPR സോഷ്യൽ മീഡിയ ആർമിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. അടുത്തിടെ പാക് മേജർ ജനറൽ ഗഫൂർ ബാലാക്കോട്ട് ആക്രമണത്തിനിടെ തങ്ങൾ വെടിവെച്ചിട്ട ഇന്ത്യൻ യുദ്ധവിമാനം എന്ന പേരിൽ ഒരു ചിത്രം ട്വീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ബാലാക്കോട്ട് മിഷനിൽ പങ്കെടുക്കാത്ത പരിശീലന വിമാനത്തിന്റെ ചിത്രങ്ങളായിരുന്നു അത്. പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയുടെ 2 ജെറ്റുകൾ വെടിവെച്ചിട്ടതായും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. കല്ലുവെച്ച നുണയായിട്ടും വലിയ രീതിയിൽ ഈ ട്വീറ്റുകൾ പ്രചരിപ്പിച്ചിരുന്നു. ഇത് നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ ആർമിയുടെ സഹായത്തോടെയാണ്. ഈ തരത്തിലുള്ള പ്രചാരണങ്ങൾ എല്ലാ ദിവസവും ISPR തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നും ഇന്റേൺഷിപ്പ് ചെയ്യുന്ന യുവാക്കൾക്ക് എല്ലാ ദിവസവും അയച്ചു കൊടുക്കാറുണ്ടെന്നും പാക് ആർമി വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയുമായി വിവരണാത്മക യുദ്ധമാണ് തങ്ങൾ ചെയ്യുന്നതെന്നും സൈനികരെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യണുകളും പ്രധാനമാണെന്നും ISPR ഈ യുവാക്കളോട് പറഞ്ഞതായാണ് വിവരം. എന്തായാലും ഇന്ത്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും ഇനി ഉണ്ടാകുക എന്നതാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.